നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല ഇനിയിപ്പോൾ ഇവിടെ വന്ന് കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പുറത്ത് ആലത്തൂർ രാധാകൃഷ്ണൻ നാളെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയെന്നുള്ള ആലോചിക്കും. ആ ബുധനാഴ്ച നാളെ മറ്റേ അതിൻ്റെ ഇൻറ്റിമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാനതിനെക്കുറിച്ചിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണെന്നറിയില്ല. ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന രഹസ്യ അക്കൗണ്ട് എന്ത് രഹസ്യ അക്കൗണ്ടെന്ന് എനിക്കറിയില്ല. രഹസ്യമായ ഒരു അക്കൗണ്ടും ഇല്ല നമുക്ക് എന്നൊക്കെ പത്രങ്ങളിൽ മാതൃഭൂമിയും മനോരമയൊക്കെ എഴുതി വായിച്ചു. മാതൃഭൂമിയാണ് നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. അത് ഇത് അതെന്ത് കാവട്ടെ, മറ്റേ കേന്ദ്ര ധനകാര്യ വകുപ്പ് പിന്നെ റിസർവ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷൻ ഇവർക്കൊക്കെ ഇ ഡി വിവരം കൊടുത്തതായിട്ടുള്ള എന്ത് വിവരമാണെന്നൊന്നും അതിൻ്റെ വിശദാംശം എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ആ സംഭവത്തെക്കുറിച്ചൊന്നും അറിയില്ല. രേഖാമൂലമുള്ള പിന്നെ ഇൻറ്റിമേഷൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സഹകരിച്ചിട്ടുണ്ട്. സഹകരിക്കാതെ ഇരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടി രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ, അതിപ്പോൾ അതല്ലേ. രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ. അത് വ്യക്തമാണല്ലോ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതെന്തെങ്കിലും ആട്ടെ, 4 പ്രാവശ്യം ഞാനിതിന് അവിടകം ഈടും. ഇപ്പോൾ അല്ല, അവർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. അത് സഹകരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. സഹകരിക്കാൻ നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നും മറച്ചു വയ്ക്കാനില്ല. CPMനെ സംബന്ധിച്ച് ഒരു കാര്യവും മറച്ചു വയ്ക്കാനില്ല. അതൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങൾ, അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അതിൻ്റെ അധികാരികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു വേവലാതിയില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് നമ്മൾ ജയിക്കും. ആരെന്തൊക്കെ പ്രതികൂല തടസ്സം ഉണ്ടാക്കിയാലും LDF നല്ല വിജയം, കേരളത്തിൽ ആകെ നല്ല വിജയം നേടും. തൃശ്ശൂർ ജില്ലയിലും 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും, ആലത്തൂരും തൃശ്ശൂരും ചാലക്കുടിയിലും നമ്മൾ വിജയിക്കും. അതിലൊന്നും നമുക്ക് ആറ് സംശയവുമില്ല. ആരെന്ത് തടസ്സം ഉണ്ടാക്കിയാലും ആ തടസ്സത്തെ അതിജീവിച്ച് LDF മുന്നോട്ട് പോകും. പിന്നെ ഓഡിറ്റ് ഇല്ലാതെ അല്ലാന്നേ. അതിപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഏരിയ കമ്മിറ്റി വരെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റികളുടെയൊക്കെ അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. താഴെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളൊക്കെ ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാകും. അതിനെന്താ അങ്ങനെ ഒരു ജാഗ്രത കുറവിൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല. അതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളൊന്നും മുഴുവൻ അല്ല. ആ രീതിയിൽ പിന്നെ എനിക്കതിനോട് പ്രതികരിക്കാൻ കഴിയില്ല. അല്ല, നാളെ ഒരു അസൗകര്യം ഉണ്ടല്ലോ. നാളെ ഈ നോമിനേഷൻസ് മുഴുവൻ, ഇപ്പോൾ തൃശ്ശൂർ നോമിനേഷൻ നാളെയാണ്, ആലത്തൂർ നാളെയാണ്. എന്തായാലും ഞാൻ പാർട്ടി ലീഡർഷിപ്പായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയെന്നുള്ളത് ആലോചിക്കും. അല്ല, അത് ഞാൻ പാർട്ടി മാഷായിട്ടും കൂടെ ഒന്ന് ആലോചിക്കട്ടെ, സെൻ്ററായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട്. അതായത് നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എനിക്കില്ല, പാർട്ടിക്കും ഇല്ല.